ചിരിക്കാണല്ലേ ഇവിടെ. താൻ ഇവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ? കുന്നിലും മലയിലും വണ്ടി ഓടിച്ച് പ്രഗത്ഭനാണത്രേ. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി. മിണ്ടി പോരുത്, ഇവിടെ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിൽ കാഴ്ചയില്ലെന്ന്. ഇവിടെ മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശായത് അറിയോ? ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി എടുത്ത് തന്റെ കണ്ണും ചൂടുന്നത് തന്നെ അറിയോ? തന്റെ പേരെന്താ? ചാത്തുട്ടി. താൻ ചാത്തുട്ടിയല്ല, താൻ പോത്തുട്ടിയാ. എന്നെ തുലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ ഇയാൾ എന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കാ. എടോ, 8000 രൂപ ഒരുത്തന്റെ തലയ്ക്ക് ഉഴിഞ്ഞിട്ടേച്ച് വരിക. എന്ത് കാര്യത്തിനാണ് മോഹൻലാൽ ഇന്നസെന്റിനെ ഈ സീനിൽ വഴക്ക് പറയുന്നത്? എ, ബസ് സൈക്കിളിൽ തട്ടിയതിന്. ബി, ബസ് ഓട്ടോയിൽ തട്ടിയതിന്. സി, ബസ് ഒരു പെട്ടിക്കടയിൽ ഇടിച്ചു കയറിയത്. ഓർമ്മയുണ്ടോ? ഓ, ബസ് പെട്ടിക്കടയിൽ ഇടിച്ചത് സി ആണ്. അപ്പൊ സി, ബസ് പെട്ടിക്കടയിൽ ഇടിച്ചത്. കൂട്ടി അവിടെ കിടക്കട്ടെ. എന്താണ് ചേട്ടൻ ഈ മുടി വളർത്തുന്നതിന്റെ രഹസ്യം? ഇത് കുട്ടിക്കാലം തൊട്ടുണ്ടോ അതോ പിൽക്കാലത്താണോ? ഇല്ല, ഇത് 70s. എൻ്റെ നാട്ടിലൊരു എസ് ഐ വന്നു. എസ് ഐന് എല്ലാവരും പറയുന്ന പുലി എന്നാ. പുലി പുലി അദ്ദേഹം പുലിൻ്റെ പോലെ വേഷം, കൊമ്പം മീശ, കണ്ടാലൊരജാന ബാഹും. അദ്ദേഹം അവിടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ മുടി വെച്ച ചെറുപ്പക്കാരെ കൊണ്ടൊരു മുടി സെൻറ്ററിന്ന് കട്ട് ചെയ്യും. ഓ, ഹിപ്പികളെ മുടി അറക്കാൻ ഇദ്ദേഹം വന്ന്. കാരണം അടിയന്തരാവസ്ഥയാണ്, ചോദിക്കാനാളില്ലല്ലോ. അപ്പൊ ഞാനന്ന് യൂത്ത്കാരനാ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തതിനൊരു വഴി. ഒരു ദിവസം കണ്ടുപിടിച്ചു എന്റെ മുടി തന്നെ കിട്ടിയാൽ എന്താ. അതെ, ഞാൻ താങ്കളെപ്പോലെ ഇങ്ങനെ മുടി ക്രോപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കാലാ. അങ്ങനെ ഒരു 3 കൊണ്ട് മുടി നീണ്ട്. ഒരു ദിവസം ഞാൻ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഇദ്ദേഹം വണ്ടിയായിട്ട് ഒറ്റക്ക് ഓടിച്ചു പോന്ന്. അടിയന്തരാവസ്ഥയിലെ വണ്ടി പോലീസ് ഓടിച്ചു പോകുമ്പോൾ കണ്ടയാടുകൾ അപ്പോൾ പിന്നെ ഓടും. പോലീസല്ലേ, പോലീസിന് അത്രമാത്രം വീതിയുള്ളൊരു സമയമല്ലേ. അപ്പം ഇവർ വണ്ടി അവിടെ എന്നെ കണ്ടപ്പോൾ ചവിട്ടി നിർത്തി റിവേഴ്സ് എടുത്തു വന്നു എൻ്റെ അടുത്ത്. എൻ്റെ മുഖത്ത് നോക്കി തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഈ മുടി ഞാൻ കാണാത്തോടല്ല ഒഴിവാക്കിയതാ. ഞാനന്ന് ഇന്നത്തെ പോലെ ശാന്തനല്ല, ചെറുപ്പമല്ലേ. അപ്പം ഞാനൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ മുടി വെട്ടുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം. അദ്ദേഹം എന്നെ നോക്കി, ഞാൻ അങ്ങോട്ട് നോക്കി, ഒന്നും മിണ്ടാതെ വണ്ടിയായിട്ട് പോയി. അന്ന് വെച്ച മുടിയായത് 76. അതിനുശേഷം ഒരിക്കൽ ഈ മുടി വെട്ടി ക്യാൻസർ പിടിച്ച് ആ രോഗികൾക്ക്. അതൊരു കാരണത്തിനാണ്. അതെ, അപ്പം അവർ എന്നോട് പറഞ്ഞ് ഈ മുടി എത്ര വെട്ടാം. ഞാൻ പറഞ്ഞു എത്ര വേണം. 9 വേണം. ഞാൻ പറഞ്ഞു തൊട്ട് 11-15 എടുത്തോ. അന്ന് ഇതുവരെ മുടി ഉണ്ടായിരുന്നു, അങ്ങനെ മുടി കൊടുത്തു. ഈ മുടിക്ക് ആഫ്രിക്കക്കാർ നല്ല വില തരും. ഈ മുടിയില്ലേ, ഇങ്ങനെ നമ്മുടെ ഒരു കോലം മുടിയല്ലേ, ആഫ്രിക്കൻ മുടി എന്ന് പറയുന്നത് സ്പ്രിംഗ്. അപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഒരു ആഫ്രിക്കൻ അംബാസഡർ വന്നിരുന്നു ഒരു പുസ്തക പ്രകാശനത്തിന്. അപ്പൊ അദ്ദേഹം എന്നോട് ഈ മുടി കണ്ടിട്ട് പറഞ്ഞു, നല്ല മുടിയാണല്ലോ, ഈ മുടി എൻ്റെ നാട്ടിൽ നല്ല വില കിട്ടും. ഞാൻ എത്ര കിട്ടും? 400,000 ഞാൻ വാങ്ങിച്ചു തരാം. 4 lakhs. ചേട്ടന് സുഖമായിട്ട് ആഫ്രിക്കയിലെ പോയിട്ട് ഇത് കൊടുത്തിരുന്നെങ്കിൽ 1 acre 1,00,000 ഉള്ള അവിടെ 4 acre സ്ഥലം വാങ്ങിയായിരുന്നു ആഫ്രിക്ക. പക്ഷേ ഇത് എങ്ങനെയുള്ള വളരുമല്ലോ, എങ്ങനെയുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. മുടി എങ്ങനെ ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ചതാണെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന പ്രതിജ്ഞക്ക് ഫലവുമില്ലല്ലോ, പോയില്ലേ.